വിപിഎൻ, തെഫ്റ്റ് പ്രൊട്ടക്ഷൻ, മൈക്ക് ആൻഡ് വെബ്കാം പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള പല പ്രൊട്ടക്ഷൻസും, നല്ലൊരു മൾട്ടി ലെയർ പ്രൊട്ടക്ഷൻ, കൂടുതൽ ലെയറുകളുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വൈറസിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. ഹലോ ഗൈസ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഈയിടെയായിട്ട് നമ്മൾ പല വൈറസുകളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ കുറേയധികം കമ്പ്യൂട്ടർ വൈറസുകൾ വരുന്ന സമയത്ത് ഒരു ആൻറ്റി വൈറസ് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തരത്തിലുള്ള ആൻറ്റി വൈറസുകൾ നമുക്ക് കിട്ടും. നമ്മളൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വിൻഡോസ് വോയിസ് ആണ് കൂടുതൽ പേരും യൂസ് ചെയ്യാറുള്ളത്. ഈ വിൻഡോസ് വോയിസുകളിൽ തന്നെയാണ് കൂടുതലും വൈറസ് അറ്റാക്സും നമുക്ക് കാണാറുള്ളത്. ഈ വിൻഡോസ് 10 നമുക്ക് വിൻഡോസ് ഡിഫൻഡർ കാണാൻ കഴിയും. അത്യാവശ്യം നല്ല ആൻറ്റി വൈറസ് തന്നെയാണ്. അതുപോലെ തന്നെ പല ഫ്രീ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകളും നമുക്ക് കാണാൻ കഴിയും. ഒരു നോർമൽ യൂസർക്ക് സാധാരണ വിൻഡോസ് ഡിഫൻഡറോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകളൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടൊരു പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് പല കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുന്നവരാണ്, കൂടുതലായിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണ്, നമ്മുടെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റകളൊക്കെ കമ്പ്യൂട്ടറിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ആൻറ്റി വൈറസ് എടുക്കുന്നതായിരിക്കും നല്ലത്. കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൻറ്റി വൈറസുകൾക്ക് നമ്മൾ പണം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സബ്സ്ക്രിപ്ഷൻ രീതിയിൽ 1 വർഷം 2 വർഷം എന്നുള്ള രീതിയിൽ നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള ആൻറ്റി വൈറസുകളാണ് വരുന്നത്. ഇങ്ങനെ ഒരു പെയ്ഡ് ആയിട്ടുള്ള ആൻറ്റി വൈറസുകൾ നമ്മൾ എടുക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങളാണ് നമുക്കുള്ളത് എന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള ഏറ്റവും വലിയൊരു ഉപകാരമാണ് റിയൽ ടൈം പ്രൊട്ടക്ഷൻ. നമ്മൾ ഇൻ്റർനെറ്റുമായിട്ട് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുമ്പോൾ ആ കണക്ട് ചെയ്ത നേരം മുഴുവൻ പല വൈറസുകളും വരുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു റിയൽ ടൈം പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. മാത്രമല്ല നല്ലൊരു ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ ഉണ്ടാകും. നമ്മൾ അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാതെ തന്നെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. പുതിയ വൈറസുകളൊക്കെ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മളങ്ങനെ മാനുവലായിട്ട് അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ ഓട്ടോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നല്ല ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽ ടൈം പ്രൊട്ടക്ഷന് വരുന്ന സമയത്ത് പണ്ടത്തെ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സ്ലോ ആകും, ലാപ്ടോപ്പ് ആണെങ്കിൽ ബാറ്ററി അധികം നിൽക്കില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് റിയൽ ടൈം പ്രൊട്ടക്ഷൻ നമ്മൾ എനേബിൾ ചെയ്താലും കൂടുതൽ ബാറ്ററി പോകുന്ന പ്രശ്നങ്ങളോ കമ്പ്യൂട്ടർ സ്ലോ ആകുന്ന പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല. അതുപോലെ വൈഡ് റേഞ്ച് ഓഫ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നമുക്ക് ഇങ്ങനെയുള്ള നല്ല ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകളിൽ കിട്ടുന്നുണ്ട്. വിപിഎൻ, തെഫ്റ്റ് പ്രൊട്ടക്ഷൻ, മൈക്ക് ആൻഡ് വെബ്കാം പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള പല പ്രൊട്ടക്ഷൻസും നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകളിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടി ലെയർ പ്രൊട്ടക്ഷൻ, നമ്മുടെ റിയൽ ലൈഫിലെ വൈറസ് തന്നെ എടുക്കാം. COVID-19 വന്ന സമയത്ത് നമ്മൾ മാസ്ക് വെയർ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെ പലതരത്തിലുള്ള ഡബിൾ ലെയർ പ്രൊട്ടക്ഷൻ, ട്രിപ്പിൾ ലെയർ പ്രൊട്ടക്ഷൻ എന്ന രീതിയിലുള്ള മാസ്കുകൾ വരാൻ തുടങ്ങി. കൊറോണ കുറച്ചുകൂടെ പവർഫുൾ ആയപ്പോൾ നമ്മൾ ഡബിൾ മാസ്കുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ പല ലെയറിലുള്ള പ്രൊട്ടക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. കമ്പ്യൂട്ടർ വൈറസിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. നല്ലൊരു മൾട്ടി ലെയർ പ്രൊട്ടക്ഷൻ, കൂടുതൽ ലെയറുകളുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വൈറസിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. സിംഗിൾ ലെയർ പ്രൊട്ടക്ഷൻ കൊണ്ടൊന്നും പുതിയ വരുന്ന വൈറസുകളിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ പെയ്ഡ് ആയിട്ടുള്ള നല്ല ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകളിൽ മൾട്ടി ലെയർ പ്രൊട്ടക്ഷൻ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയറുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇൻ്റർഫേസോ കാര്യങ്ങളൊന്നും ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളിൽ വരുന്നില്ല. മാത്രമല്ല ഒരു പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ, നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് കിട്ടും, നല്ല രീതിയിലുള്ള കസ്റ്റമർ സപ്പോർട്ട് കിട്ടും. എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർസിൻ്റെ എക്സിക്യൂട്ടീവ്സ് ആയിട്ട് സംസാരിക്കണം, എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ചാറ്റായിട്ടോ ഫോൺ കോളായിട്ടോ മെയിലായിട്ടോ അങ്ങനെ പല രീതിയിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നല്ല രീതിയിലുള്ള സപ്പോർട്ട് അവരിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര നല്ല രീതിയിലുള്ള കസ്റ്റമർ സപ്പോർട്ട് കിട്ടില്ല. ഒരു ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന സമയത്ത് അത് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ മാത്രമല്ല, നമ്മുടെ പല ഡിവൈസുകളിലായിട്ട് ഇത് യൂസ് ചെയ്യാൻ കഴിയും. ഒരു ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പല ഡിവൈസുകളിൽ, നമുക്ക് 2 കമ്പ്യൂട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ 2 കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാം. നമ്മുടെ പല ഡിവൈസുകളിലും, നമുക്ക് എത്ര ഡിവൈസസ് ഉണ്ടോ ആ ഡിവൈസുകളിലൊക്കെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും അതിലൊക്കെ നമുക്ക് ഈ ഒരു ആൻറ്റി വൈറസ് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. വിൻഡോസ് ഡിഫൻഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനുള്ളൊരു പ്രശ്നമുണ്ട്. ഹാംലെസ് ആയിട്ടുള്ള ഫയൽസ് വരെ ക്വാറന്റൈൻ ചെയ്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഇതിനുണ്ട്. പക്ഷേ നല്ലൊരു ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഇതുവരെ നമ്മൾ നല്ല ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഈ നല്ല ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. നല്ല ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ നമ്മൾ കുറേ വരുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല കുറച്ച് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകളെ കുറിച്ച് നമുക്ക് പറയാം. ബിറ്റ് ഡിഫൻഡർ,
മെക്കാഫി, നോർത്തേൺ, അവാസ്റ്റ് ഈ നാല് ആൻറ്റിവൈറസുകളാണ് ഇപ്പോൾ അത്യാവശ്യം പോപ്പുലറായിട്ട് നിൽക്കുന്ന നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും തരുന്ന ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ. ഇത് മാത്രമല്ല വേറെയും പല സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ആൻറ്റിവൈറസുകളിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്, ഏതാണ് ഏറ്റവും നല്ല പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ആൻറ്റിവൈറസുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.